അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്രയും വളം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. മുകളങ്ങളിലെല്ലാം ഒന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്നും ചെയ്യാനായിട്ട് മറക്കണ്ട. എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ പൂക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് എഗ്ഗമിനോ ആസിഡ് ഏറ്റവും നല്ലതാണ്. ഞാനത് പല വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ചെയ്യുന്നതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗമിനോ ആസിഡ് ശരിക്കും നാരങ്ങയും മുട്ടയുമാണ് അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാരങ്ങയും മുട്ടയും കൊണ്ട് നമുക്കറിയാം നാരങ്ങയിൽ പൊട്ടാസ്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോൾ ഈ നാരങ്ങ ഡയറക്റ്റ് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുട്ടയുടെയും കൂടെ ആ പോഷകങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളുകൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു 3 ml ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. നമ്മുടെ ചെടികളിൽ നിറയെ പൂക്കളുണ്ടാകും. നമ്മുടെ പച്ചക്കറികളിലാണെങ്കിൽ പൂക്കളുണ്ടാകുകയും ആ നന്നായിട്ട് പൂവൊന്നും കൊഴിയാതെ തന്നെ നിറയെ കായാകുകയൊക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ പച്ചക്കറിയുടെയും അല്ലെങ്കിൽ പൂക്കളുടെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എഗ്ഗമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ചെറുനാരങ്ങയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മുട്ടയുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 10-15 ഞാൻ 1 കിലോ നാരങ്ങ എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് മമ്മിക്ക് അച്ചാറുണ്ടാക്കണമെന്ന് പറഞ്ഞ് മമ്മി കുറച്ചെടുത്ത് മാറ്റി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം മോശമായതൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. നീര് കിട്ടണം എന്നേ ഉള്ളൂ. നമ്മളിത് കഴിക്കാനുള്ളതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതുപോലുള്ള ഉണങ്ങിയതാണെങ്കിലോ അല്ലെങ്കിൽ കേടായതോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നല്ലത് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ്. പിന്നെ അതുപോലെ കുറച്ച് ശർക്കരയും വേണം. അപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്നെനിക്ക് തോന്നിയിരിക്കുന്നത്, ഇത് ഏകദേശം ഒരു 30 ദിവസം വേണം. 30-45 ദിവസമൊക്കെ പലരും ചെയ്യാറുണ്ട്. പക്ഷേ 30 ദിവസം മിനിമം ഇത് ചെയ്യാൻ വേണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെടി വെക്കുമ്പോഴേ നമ്മൾ ഇതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ പച്ചക്കറി നടുമ്പോഴേ നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് പൂക്കുന്ന സമയമാകുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഡയറക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുണ്ടാക്കിയ സാധനം നമുക്കത് ധൈര്യപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ട പൊട്ടിക്കാതെയാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ മുട്ട നികക്കെ നമ്മൾ നാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തത്, നമ്മുടെ മിൽമയുടെ ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തു. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മുറിച്ച് ഇതിൻ്റെ നാരങ്ങ നീര് എടുക്കാം. അപ്പോൾ ഒരുമാതിരിപ്പെട്ടത് എല്ലാം അരിഞ്ഞ് ഇത് ഇത്രയും നാരങ്ങ നീര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഈ കുപ്പിയിലേക്ക് ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഈ നാരങ്ങ മുങ്ങി, അതായത് മുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നാരങ്ങ നീര് എടുക്കാനായിട്ട്. ഇതിനകത്ത് 1-2 എണ്ണമേ കൊണ്ടുള്ളൂ. നമുക്കൊരു 3 എണ്ണമെങ്കിലും ഇടണം, കാരണം നാരങ്ങ നീര് കൂടുതലുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ച് ശർക്കര. നമുക്ക് ശർക്കരയ്ക്ക് ഇത്ര അളവൊന്നുമില്ല, ശർക്കര നമുക്ക് ഇടാം. കാരണം ഈ ശർക്കര ഇടുന്നത് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് ഒഴിവാക്കാനുമാണ്. ഈ മുട്ടയും നാരങ്ങ നീരും മാത്രമാണ് നമ്മൾ സ്പ്രേ ചെയ്തതെങ്കിൽ, ഈ എഗ്ഗമിനോ ആസിഡ് അങ്ങനെ ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഉളുമ്പ് നാറ്റം ഉണ്ടാകും. അതേസമയം ശർക്കരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ നാറ്റം ഒഴിവാകുകയും ചെയ്യും, ഇതിൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് വേണമെങ്കിൽ ചിരണ്ടി തന്നെ ഇടാം, അല്ലെങ്കിൽ ചിരണ്ടാതെ നമുക്ക് ഡയറക്റ്റ് ഇടാം. ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അരിഞ്ഞുള്ളൂല്ലോ. അപ്പോൾ നമുക്ക് ചിരണ്ടി ഇട്ട് കൊടുക്കാം. ശർക്കര നമുക്ക് ഏകദേശം ചീകയൊക്കെ എടുത്തപ്പോൾ ഇത്രയും കിട്ടി. നന്നായിട്ടൊന്നും ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കി നമ്മൾ ശർക്കരയും കൂടി ഇട്ട് വന്നപ്പോൾ ആ മുട്ട ഏകദേശം
നെകക്കെ ആ നാരങ്ങ നീരായി നോക്കിയേ. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ വലുതായിട്ട് തെറ്റിയില്ല, ഏകദേശം നെകക്കെ തന്നെയായി. അപ്പോൾ മൂന്ന് മുട്ടയും കിട്ടി, മൂന്ന് മുട്ടയും നാരങ്ങ നീരും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടെ റെഡിയായി. നാരങ്ങയുടെ കുരുവൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല നമുക്ക്, കാരണം ഇതിൻ്റെ ലാസ്റ്റ് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്കിത് സേഫായിട്ടൊന്ന് അടച്ച് സൂക്ഷിച്ച് വെക്കുക. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം, കാരണം ഇതിനകത്തൊന്ന് എയർ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് അടപ്പൊന്ന് തുറക്കുക. അതുപോലെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മുട്ട നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും, അല്ലായെങ്കിൽ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് പൊട്ടിച്ച് ഇതിനകത്തൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് ആ സമയത്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ എഗ്ഗമിനോ ആസിഡ് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം 30 ദിവസം കഴിഞ്ഞു. ശരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്, അതായത് വീടിനകത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് വെച്ചിരുന്നത്, വെയിലത്തൊന്നുമല്ല, തണലത്ത് വീടിനകത്ത് തന്നെയാണ് വെച്ചത്. അപ്പം എല്ലാം അത്യാവശ്യം അടിഞ്ഞ് എല്ലാ ദിവസവും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു, ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ആദ്യ സമയങ്ങളിൽ ഇതിന് പ്രഷർ ഇതിനകത്തുനിന്ന് വരും, അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് തുറന്നു കൊടുക്കും. തുറന്നു കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു പ്രഷർ അങ്ങ് മാറുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഇതടച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുലുക്കി, മിക്കവാറും ദിവസങ്ങളിലൊന്ന് കുലുക്കി ഇതുപോലെ വെക്കുമായിരുന്നു. അതുമാത്രമാണ് ചെയ്തത്. ഏകദേശം മുട്ടയെല്ലാം അടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വേണം നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 മുതൽ 5 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇത് പച്ചക്കറികൾക്കാണെങ്കിലും നമ്മുടെ പൂച്ചെടികൾക്കും ഒക്കെ നിറയെ പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്കും ഇലയൊക്കെ നന്നായിട്ട് വളരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മുടെ എഗ്ഗമിനോ ആസിഡ് നിറയെ പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ ജൈവ രീതിയിൽ ചെയ്യുന്ന ഈ മുട്ടയും ഈ നാരങ്ങ നീരുമായിട്ടുള്ള ഈ ഒരു എഗ്ഗമിനോ ആസിഡ് മതി നമ്മുടെ ചെടികൾക്കെല്ലാം. കാരണം ഇത് തന്നെ നോക്കിയേ, 3 ml വെച്ചിട്ട് ഇപ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഇതിപ്പം എനിക്ക് ഏകദേശം 500 ml കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം സ്പ്രേ ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ നോക്കിയേ. നമുക്ക് ആകെ ചിലവ് വരുന്നത് കുറച്ച് നാരങ്ങയും ഒരു 2-3 മുട്ടയും മാത്രമാണ് ഇതിന് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് അരിച്ചെടുക്കാം. ശരിക്കും നമ്മൾ ശർക്കര കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു സ്മെല്ലില്ല കേട്ടോ. അല്ല, ശർക്കര ചേർക്കാതെയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്നത്. ആ സമയത്ത് ഒരു ഭയങ്കര ഉളുമ്പ് നാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ചെടികൾക്കൊക്കെ അടിച്ചു കഴിഞ്ഞാലും മമ്മിയാണെങ്കിലും ചോദിക്കും, എന്താടാ ഒരു ഉളുമ്പ് നാറ്റമെന്ന് ചോദിക്കും. അപ്പോൾ ഇതിനാ ഒരു വിഷയമില്ല. ശർക്കരയും കൂടെ ചേർത്ത് ചെയ്താൽ ഇതിൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് നടക്കുകയും അതുപോലെ തന്നെ ആ ഒരു നാറ്റം ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ സ്പ്രെയറിൽ ഇത് ഉടക്കും, നമ്മുടെ സ്പ്രെയർ കംപ്ലൈൻ്റ് ആവും. കാരണം ഈ മുട്ടയുടെ ഈ എന്താ വെള്ളത്തോടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പതുക്കെ ഇത് അരിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുട്ടയുടെ തോലും അതിൻ്റെ ആ ഒരു തോട് പൊടിഞ്ഞതും എല്ലാം കൂടെ നമുക്ക് ഇത്രയോളം വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കൂടുതൽ വെള്ളം ചേർത്ത് അത് തെളിയൂറ്റി നമുക്ക് വേണമെങ്കിൽ അരിച്ച് സ്പ്രെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ കുപ്പി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കാം. ഏകദേശം 1.5 ലിറ്ററോളം ഉണ്ട്. നമുക്ക് കുറേ നാളത്തേക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്കിത് ഇത്രയും നമ്മുടെ എഗ്ഗമിനോ ആസിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് 1 ലിറ്റർ സ്പ്രെയറിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. ചെറിയൊരു അടപ്പുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 5 ml അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 5 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 മുതൽ 5 ml വരെ എടുക്കാം. ഞാനിപ്പോൾ 5 ml ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒത്തിരി പേർ ആവശ്യപ്പെട്ടിരുന്നു ഈ എഗ്ഗമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ച് നോക്കാം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് അരിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ അരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പൂർണ്ണമായിട്ടില്ല, എന്നാലും ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം. അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 വർഷത്തോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. പക്ഷേ എല്ലാ ആഴ്ചകളിലും ഇത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ഗുണം നമ്മുടെ ചെടികൾക്ക് ഉപയോഗപ്പെടുത്തണം.
അത് മറക്കരുത്. അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്രയും വളം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികൾക്ക്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ ഇലകളിലും അതുപോലെ തന്നെ പൂമുട്ടുകളിലും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളങ്ങളിലെല്ലാം ഒന്ന് വരത്തക്ക രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെയ്യാനായിട്ട് മറക്കണ്ട. കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം നിറയെ സാധനം വളം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങളിത് ഇന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള മുട്ടയും കുറച്ച് നാരങ്ങ ഒക്കെ വാങ്ങിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. കാരണം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.